അട്ടപ്പാടിയിൽ മാവോവാദികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ പോലീസ് നടപടിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. വ്യാജ ഏറ്റുമുട്ടൽ ആരോപണം തള്ളിയ മുഖ്യമന്ത്രി സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് മാവോവാദികളെ വെടിവെച്ചത് എന്ന് വിശദീകരിച്ചു. വീഴ്ചയുണ്ടായെങ്കിൽ തുറന്ന മനസ്സോടെ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തണ്ടർബോൾട്ടിന്റെ പെട്രോളിങ്ങിനിടെ മാവോയിസ്റ്റുകൾ പോലീസിന് നേരെ വെടിവെച്ചു. AK-47 അടക്കമുള്ള ആധുനിക ആയുധങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു. ഇതോടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോലീസ് വെടിവെക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മാവോയിസ്റ്റുകൾക്ക് വീരപരിവേഷം നൽകേണ്ടെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞു. വല്ലാത്തൊരു പരിവേഷം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം നല്ലതല്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ റെഡിയാണ്, ശരിയാണ്. ഭരണപക്ഷത്തെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് അയ്യാ ലേശം അരിതാ എന്ന് പറയാൻ വേണ്ടി പോകുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കരുത്. അതല്ലേ ഇവിടെ പറഞ്ഞത്? ആ പാവങ്ങളെടുത്ത് പോയിട്ട് കുറച്ച് അരി ചോദിക്കുന്നവർ മാത്രമാണ് അവരെ വെടിവെച്ച് കൊല്ലാൻ പാടുണ്ടോന്നല്ലേ ചോദിച്ച്? അരി ചോദിക്കുന്നവർ മാത്രമാണോ അവര്? സാർ ഇതൊക്കെ അനാവശ്യമായി ഒരു തരത്തില് അവരെ പവിത്രീകരിക്കുക. വ്യാജ ഏറ്റുമുട്ടൽ എന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. 1970 February 18 വർഗീസ് കൊല്ലപ്പെട്ടത്. പിടിച്ചു വെച്ച് പീഡിപ്പിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞത് ആ കൊലപാതക കഥ കവികളുടെയും കലാകാരന്മാരുടെയും ഭാവനയാണ്. സാർ 28 കൊല്ലം കഴിഞ്ഞു. 1998 കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയപ്പോഴാണ് അത് ക്രൂരമായ കൊലപാതകമാണെന്ന് നിയമത്തിനു മുന്നിൽ തെളിഞ്ഞത്. കാട്ടിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് പത്രപ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും പോലും അറിയാൻ കഴിയില്ലെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ എൻ ശംസുദ്ദീൻ പറഞ്ഞു. സർക്കാർ നയം തിരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയില്ല. ജനം, തിരുവനന്തപുരം.